ഹലോ ഫ്രണ്ട്സ്, ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഷെബീന വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കൊറോണയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായി വീടുകളിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഇത് ഈ കാണുന്ന സാധനമാണ് സൂറത്ത് കോഫി എന്ന് പറയുന്നത്. ഇത് ഗുജറാത്തിലൊക്കെ കാണുന്ന ഒരു കോഫിയാണ്. ഇത് ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പുറകെ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 500 ml പാല്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 75 ഗ്രാം ചോക്ലേറ്റ്, ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്, അത് നമുക്ക് ഓപ്ഷനലാണ്. പിന്നെ 5 സ്പൂൺ പഞ്ചസാര, നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ 5 സ്പൂൺ പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കോൺഫ്ലവറും കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്യാനാണ്. അപ്പം നമുക്ക് പാല് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. പാല് നല്ലതുപോലെ ചൂടായി വരണം. പാല് നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് മധുരം ഇടാം. ഞാനൊരു 4 സ്പൂൺ മധുരമാണ് ഞാൻ ഇടുന്നത് ആഡ് ചെയ്യണത്. അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കോൺഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ടായി, അതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. പാല് ഒഴിച്ചു കൊടുത്ത് അത് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ ഇളക്കണം. ഇത് നല്ല രീതി പാലേക്ക് ഒഴിക്കാനുള്ളതാണ്. നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാലേക്ക് ആഡ് ചെയ്യാം. പാല് നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പം അത് ഒന്ന് കിടന്ന് കുറുകട്ടെ. നല്ല ടേസ്റ്റുള്ള കോഫിയാണ്. അപ്പോൾ അതെ, പാല് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചോക്ലേറ്റ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കോഫി. ഇത് നമുക്ക് ഓപ്ഷനലാണ് കേട്ടോ, നമുക്ക് പിണ്ടെങ്കിൽ ചേർക്കാം, ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതെ, പാല് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ സൂറത്ത് കോഫിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റിയൊരു കോഫിയാണ്. ഇന്നുണ്ടോ, ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ സൂറത്ത് കോഫി അടുപ്പിൽ നിന്ന് മാറ്റി ഞാൻ താഴെ ഇറക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐസ് കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ ആവശ്യമുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഈ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഈ ഗ്ലാസ്സിൽ നന്നായിട്ട് അത്യാവശ്യം ഫില്ല് ചെയ്യാം. ഒരു 3/4 ഗ്ലാസ്സോളം നമ്മൾ ഐസ് ഇട്ടിട്ട് നമുക്ക് ഈ കോഫി ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ദൈവത്തെ പോലെ വേണ്ട, ആ ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തൊരു കപ്പ് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? ഈ കപ്പ് കൊണ്ടിട്ട് ഒരു പണിയും കൂടി ഉണ്ട്. നമ്മൾ ഈ എടുത്ത സൂറത്ത് കോഫി ഇതിലേക്ക് ഒഴിച്ചൊന്ന് മറിച്ചടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല പതഞ്ഞ് വരുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ കുലുക്കി സർബത്തൊക്കെ മേടിക്കുന്ന പോലെ ശരിക്കും കുലുക്കേണ്ടതാണ്, അങ്ങനെ എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതാ, ഇത് കണ്ടല്ലോ, ഇതാണ് സാധനം. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, അടിപൊളി, സൂപ്പർ ഉണ്ട്. ആ ഐസിൻ്റെ തണുപ്പും ചോക്ലേറ്റിൻ്റെ മധുരവും കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളിയുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ സൂറത്ത് കോഫി, ഇതാ ഞാൻ 2 ഗ്ലാസ്സിലൊക്കെ ആക്കി ഇവിടെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ ടേസ്റ്റിയുമാണ്. നമുക്ക് നിസ്സാര സമയം കൊണ്ട് വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നിസ്സാര സമയം വരെ എനിക്കിപ്പോൾ ആകെ കൂടി ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ആവശ്യം വന്നുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ
നമുക്കെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തു, അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇനി കാരണം ചോക്ലേറ്റും കൊക്കോ പൗഡറും ഇതൊക്കെ ആയതുകൊണ്ടിട്ട് അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ അത് ഐസ് ക്യൂബ് ഇടണോണ്ടിട്ടുള്ള അതിൻ്റെ ഇത് സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതുവരെ ബൈ ബൈ.